ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ അന്നത്തെ രാവിലെ തന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മോളിൽ നിന്ന് തായിലേക്ക് എടുത്തു കൊണ്ടുവരാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളെ പണികളെല്ലാം ഏകദേശം തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മാവും കാര്യങ്ങളെല്ലാം രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഊത്തപ്പത്തിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, രാത്രിയിൽ തന്നെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചേച്ചി വേഗം തന്നെ അത് അരച്ച് റെഡിയാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ മല്ലിയിലയിലൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മല്ലിയിലയിലെ ഇതുപോലെ നല്ല ഫ്രഷ് മല്ലിയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലിയിലയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കലാണ്. അപ്പോൾ അതിലെന്തെങ്കിലും വിഷാംശമെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോവുമല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കലാണ്. പിന്നെ നമ്മൾ ഫുഡൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ ബേബി ഇല്ലോണ്ട് തന്നെ നമുക്ക് എന്തായാലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ക്യാരറ്റും മല്ലിയിലയും അതെല്ലാം അങ്ങ് റെഡിയാക്കിയിട്ട് പിന്നെ എൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ പിന്നെ നമ്മൾ ഡെക്കറേഷൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വലിയ പ്ലാനിങ് ആണ് നമ്മൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഇവരിടയ്ക്ക് ഒരു രക്ഷയുമില്ല. ബലൂൺസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇവരെല്ലാം അതെല്ലാം അടുത്തും കൊണ്ടിടേന്നിട്ടാ എന്താ പറയുക, ബലൂണ് ഞാൻ എല്ലാം ഒരു സൈഡിന് വെക്കുന്നതിനനുസരിച്ച് ഇവർ മൊത്തത്തിൽ അതെല്ലാം അലമ്പാക്കിയിട്ട് ഫുള്ള് തട്ടിക്കളിക്കാന്നിട്ടാ. പിന്നെ നമ്മളെ പിള്ളേർക്ക് പറയേ വേണ്ടല്ലോ, ഈ ബലൂണെല്ലാം കണ്ടാൽ പിന്നെ അവർ വിടുകയേ ചെയ്യില്ല. ഫുള്ള് അലമ്പ് പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ ഏകദേശം നമ്മളെ ബലൂൺസ് എല്ലാം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഈ ബലൂണ് വന്നിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ടൈപ്പ് കളറിൽ ഇങ്ങനെ രണ്ട് ബലൂണ് തമ്മിൽ കൂട്ടി കെട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഏകദേശം നമ്മളെ ബലൂൺസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാനിങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കാനാണ് കേട്ടോ പ്ലാനുള്ളത്. അപ്പോൾ നമ്മളിത് പോർച്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ കാർ പോർച്ചിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളെ കാറിൽ ഇടുന്ന ഇനി മാറ്റില്ല എന്ന് ഇനിയുള്ള പരിപാടി. അപ്പോൾ ഞാൻ പിന്നെ വേഗം നമ്മളെ കാറിൽ എടുത്ത് സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡെക്കറേഷൻ്റെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ. അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് എന്താ പറയുക, മൊത്തത്തിൽ അങ്ങ് കളർഫുള്ളാക്കിയിരുന്നു. അപ്പോൾ ഇവർ എൻ്റെ അമ്മേൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് എല്ലാം എനിക്ക് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും നമുക്ക് നടക്കില്ല. കാരണം നമ്മളെ ഈ ബേബീസ് ഇല്ലോണ്ട് തന്നെ അവർ മൊത്തത്തിൽ എന്താ പറയുക, എല്ലായിടത്തും വന്നിട്ട് അവർ കൈയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവരെ കണ്ണ് വെട്ടിച്ചിട്ട് എങ്ങനെയല്ലോ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും ആയിഷോ നല്ല കരച്ചിലായിട്ടാ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ ഉമ്മ ഇടുന്ന് നമ്മളെ ഊത്തപ്പമെല്ലാം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ട് ഉച്ചക്കേക്ക് ആണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കേക്ക് ആണ്ട എല്ലാവരും വരുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഊത്തപ്പമെല്ലാം രാവിലെ തന്നെ ചുട്ടെടുക്കലാണ്. അപ്പോൾ കത്തലിൻ്റെ പരിപാടി കഴിഞ്ഞ പാടും പിന്നെ ഈ ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെന്തല്ലോ, നമ്മൾ തലേന്നത്തെ എല്ലാം തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഊത്തപ്പം ഏകദേശം ഇട ചുട്ട് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഇൻഷാല്ലാ കാണിക്കാം.
കാശുവിന് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമ്മളെ ഡെക്കറേഷൻ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ട് നമ്മളെ ടേബിളിലൊന്ന് വിരിച്ചിടലാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ടേബിളിൽ ഇങ്ങനെ വിരിക്കുന്ന ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നെറ്റും ആ ഒരു ഇതല്ലേ, അപ്പോൾ അത് വന്നിട്ട് അതങ്ങനെ വാങ്ങിയിട്ടുണ്ടായതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്കും കാര്യങ്ങളൊക്കെ വെക്കാമെന്നാണ് കേട്ടോ പ്ലാനുള്ളത്. അപ്പോൾ ഇവിടെ ഹംദാനെല്ലാം വലിച്ച് കളയുന്നുണ്ട്, ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം പിന്നെ അവർക്ക് അങ്ങ് വിട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫൈനലി ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മളിങ്ങനെ നമ്മളെ ഈ ഒരു വാളിന് ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോത്തിൽ ഇങ്ങനെ കറക്റ്റായ ഒരു കിട്ടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ച് ഇനിയുള്ള പരിപാടി ബാക്കി കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് എന്താ പറയുക നമ്മളെ ഗിഫ്റ്റ് പേപ്പറിലെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്കെല്ലാം എന്താ പറയുക ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ തലേ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേനും നമ്മളെ ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മളെ കേക്കും കാര്യങ്ങളെല്ലാം അമ്മായിൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ വരുമ്പം തന്നെ അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഒരുമിച്ചാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് പിന്നെ നമ്മളെ വേഗം കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്, കാരണം ഇതിനി ഫ്രിഡ്ജിലൊന്നും വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ കേക്ക് കട്ടിങ് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. നമ്മളെ കേക്കും കാര്യങ്ങളെല്ലാം ഇടാൻ എല്ലാം ഒന്ന് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന ഫുഡെല്ലാം എല്ലാം ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ ചിക്കൻ ബിരിയാണീൻ്റെ അതിൻ്റെ മസാലയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ചിക്കൻ കുറുമയുണ്ട്. പിന്നെ വന്നിട്ട് നല്ല ബിരിയാണി, അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത്, പിന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ പൊറോട്ട, പിന്നെ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയ ആ ഒരു ഊത്തപ്പമുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് നോക്കി വെച്ചിട്ട് ഇനി നമ്മൾ ആയിഷുവിനെ ഡ്രസ്സെല്ലാം ഇടിപ്പിക്കലാന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് കട്ട് ചെയ്യേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം ഇടിപ്പിച്ചിട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഷാല്ല ആ ഡ്രസ്സ് നല്ലവണ്ണം ചേരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയുള്ള പരിപാടി നമ്മളെ ഈ ഒരു ടേബിൾ മേലേക്ക് അതിൻ്റെ ആ ഒരു കേക്കും ആ ഒരു ഐറ്റംസ് എല്ലാം കൊണ്ടുവെക്കലാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ കേക്ക് കട്ട് ചെയ്യലാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ആയിഷുവിനെയും കൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾ നല്ല എന്താ പറയുക കരച്ചിലൊന്നും ഇല്ല കേട്ടോ. സാധാരണ എല്ലാവരെയും കണ്ടാലും ഭയങ്കര കരച്ചിലാണ്. പക്ഷേ ഇതിന്ന് നല്ല കുറേ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഫോട്ടോ എടുക്കൽ തന്നെ ഒരു മെയിനായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫോട്ടോസെല്ലാം നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവലേ നമ്മളെ കുട്ടികൾക്കാണ് കേട്ടോ. കാരണം അവർ നല്ലോണം എന്താ പറയുക, ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് തന്നെ അവരെ ഒരു എന്താ പറയുക ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ കുറേ ഐറ്റംസ്, കുറേ സ്വീറ്റ്സ്, കുറേ ബലൂൺസ്, കുറേ ഗിഫ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക, എല്ലാവരും മാഷാല്ല എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനത്തെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനെല്ലാം ശരിക്കും എന്താ പറയുക നമ്മളെ കുട്ടികളെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്കും കുറച്ചൊരു എന്താ പറയുക ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെന്താ, അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഫോട്ടോസെല്ലാം എടുക്കുന്നു കേട്ടോ. അപ്പോൾ ആയുഷുവിൻ്റെ അടുത്ത് തന്നെ എല്ലാവരും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹംദാനും ഇങ്ങനെ നോക്കിയാണ് ഇങ്ങനെ അത്ഭുതത്തോടെ, ഇതെന്താ ഇവിടെ പരിപാടി, ഇങ്ങനെ കുറേ ആളെ കാണുന്നുണ്ട്, കുറേ എല്ലാ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഓനും ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. സാധാരണ ഓനിങ്ങനെ കേക്കും ഇതെല്ലാം കണ്ടാൽ ഫുള്ള് എന്താ പറയുക ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടാ. അപ്പോൾ ലാസ്റ്റ് ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര കോമഡിയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഐഷുവിനെ എങ്ങനെയും, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ഓള് ഒരു എന്താ പറയുക ഒരു ബട്ടർഫ്ലൈ ആരും ഇതെല്ലാം ഇട്ടില്ല. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് മൊത്തം അലമ്പാക്കലായി ലാസ്റ്റ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യലാന്ന് കേട്ടോ. നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അടുത്ത് തന്നെ നമ്മളെ ഗിഫ്റ്റ് കൊടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ ആരും തന്നെ ഗിഫ്റ്റൊന്നും കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു പാഴ്സൽ അയച്ചതിൽ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഓരോരാളെ കൈമ കൊടുത്തിട്ട് അങ്ങനെ കൊടുപ്പിച്ചതാണ് കേട്ടോ ഗിഫ്റ്റ്. അതിൽ രണ്ട് മൂന്ന് ഗിഫ്റ്റ് മാത്രമേ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, ഞാൻ എത്ര പറഞ്ഞിട്ടും അവരത് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കേക്കെല്ലാം ഒന്ന് എല്ലാവർക്കും ഒന്ന് എടുത്തു കൊടുക്കലാന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഫുള്ളൊരു എന്താ പറയുക ഹറിബറി ആയിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. കാരണം കേക്ക് കട്ട് ചെയ്ത് പിന്നെ ആയിഷുവിന് ഭയങ്കര കരച്ചിലും കാര്യമില്ലായിട്ട് പിന്നെ ഉള്ള ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുക്കാനായിട്ട് ഞാൻ പിന്നെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള പരിപാടി നമ്മളെ പുഡിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ലേഡീസെല്ലാം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ട്, കാരണം കുറേ ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കലാണ്. നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കലാന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ അനിയൻ്റെ കല്യാണം വരുന്നുണ്ട്, അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മംഗലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇങ്ങനെ പ്ലാനാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കുറേ ടൈമായതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മുറ്റമെല്ലാം ഫുള്ള് എന്താ പറയുക മൊത്തത്തിൽ അലങ്കോലായിട്ടായില്ല കേട്ടോ. അപ്പോൾ ആയിഷു ഇവിടുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് അവരുടെ കൂടെ പോകാനായിട്ട്. ഇപ്പോൾ ആരെ വരുന്നുണ്ടെങ്കിലും അവരെപ്പരെ പോകാനായിട്ട് ഫുള്ള് കരച്ചിലാന്ന് കേട്ടോ.
അങ്ങനെ പിന്നെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം പൊളിക്കലാണ് കേട്ടോ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊളിച്ചിട്ട് എല്ലാം ഒന്ന് എടുത്തു വെക്കലാണ്. അപ്പം ഇത് പിന്നെ ഞാൻ കുറേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാഴ്സൽ വന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ഇവർക്ക് കൊടുക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതെല്ലാം പൊളിച്ചിട്ട് ഇവർക്ക് എന്താ പറയുക ഇവർക്കെല്ലാം കളിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് പൊളിച്ചെടുക്കലാണ് കേട്ടോ. ഈ ഇന്ന് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് പൊളിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം ഒന്ന് എന്താ പറയുക ഇതെല്ലാം ഒന്ന് സ്ക്രൂ ഇട്ട് ശരിയാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോയ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ടോയ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിൽ ഇരുന്നിട്ട് കളിക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഹംദാനെല്ലാം ഇങ്ങനെ ഓരോരോ ഐറ്റംസ് നോക്കിയിട്ട് ഫുള്ള് എക്സൈറ്റ്മെൻറ്റാണ്. ഓരോരോ പുതിയ ഐറ്റംസ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ഫുള്ള് കളിയിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ നടത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസെല്ലാം ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം. അങ്ങനെ മാഷാല്ലാ നമ്മൾ ആയിഷുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.